ആനിക്കോട് എ ജെ ബി എസിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വായനാ ദിനത്തിൽ നാം ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് നമ്മെ വിട്ടുപോയ കുഞ്ഞുണ്ണി മാഷയുടെ വരികൾ തന്നെയാണ്. വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും എന്ന് അദ്ദേഹം പറഞ്ഞത് കുറിയ വരികളിലൂടെ പറഞ്ഞത് ഒരു മഹത്തായ കാര്യമാണെന്ന് നാം എന്നും ഓർക്കേണ്ടത് തന്നെയാണ്. ഈ വായനാ ദിനത്തിൽ നാം വള്ളത്തുള്ളിനെയാണ് മറ്റൊരു തരത്തിൽ ഓർക്കേണ്ടത്. നമ്മുടെ പെറ്റമ്മ നമ്മുടെ മാതൃഭാഷ തന്നെയാണെന്ന് നമ്മെ പഠിപ്പിച്ച ആ മഹാകവി നാം എന്നും ഓർക്കേണ്ടത് തന്നെയാണ്. വായന മരിച്ചു എന്നുള്ളത് കുറേ കാലമായി നാം കേൾക്കുന്ന ഒരു 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 നിലവിളിയാണ് എന്ന് തന്നെ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ എത്ര ടെലിവിഷൻ്റെ അതിപ്രസരം വന്നാലും എത്ര സിനിമയുടെ അതിപ്രസരം വന്നാലും എത്ര മൾട്ടിമീഡിയയുടെ അതിപ്രസരം വന്നാലും വായന പുതിയ തരത്തിലേക്ക് വഴിമാറുകയും മനുഷ്യനെ അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു 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 പ്രണയിനിയായി വായനയും പുസ്തകവും നമുക്കൊപ്പം എന്നുമുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ഈ കാലത്ത് പത്രമാധ്യമങ്ങൾ വായിക്കുക, പുസ്തകം വായിക്കുക, ലഘുലേഖകൾ വായിക്കുക, ആനുകാലികങ്ങൾ വായിക്കുക എന്നുള്ളതിനൊക്കെ പുതിയ തരത്തിലുള്ള ഒരു ഒരു അർത്ഥം വന്നു കഴിഞ്ഞു. ഈ വായന എന്നുള്ളത് നാം ശീലിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നാം എല്ലാം ഓൺലൈൻ വായനയിലേക്ക് എത്രയോ പേർ മാറിക്കഴിഞ്ഞു. അത് സുഗമമല്ല എന്ന് നാം പറഞ്ഞിരുന്ന ഒരു ഒരു കാലത്തു നിന്നും ടെക്നോളജിയിലേക്ക് നാം പെട്ടെന്ന് എത്തിപ്പെടുകയും മറ്റുള്ളവരിലേക്ക് എത്താൻ അവരുടെ ഹൃദയത്തിനടുത്ത് എത്താൻ നാം വെമ്പൽ കൊള്ളുകയും പുതിയ മാധ്യമങ്ങൾ തേടി അത് പരിശീലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വായനയിലൂടെ നാം കിൻഡിൽ പോലുള്ള പുസ്തകങ്ങൾ ലോകത്തിൻ്റെ എവിടെയുള്ള പുസ്തകങ്ങളും നമുക്ക് വായിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട്. പത്രം പോലും വായിക്കാത്ത ആളുകൾ, ടെലിവിഷൻ പോലും കാണാൻ താല്പര്യപ്പെടാത്ത ആളുകൾ ഇന്ന് ഇൻ്റർനെറ്റിലൂടെ പത്രങ്ങൾ വായിക്കുകയും ലോകത്തിൻ്റെ പല കാലത്തെ കാര്യങ്ങൾ ആരായിക്കുകയും ഒക്കെ വാർത്തകൾ അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ഓർക്കണം. സെൻട്രൽ ജയിൽ പോലുള്ള സ്ഥലങ്ങളിൽ ഇന്ന് വായന പൊലിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അവിടെയുള്ള തടവുകാർക്ക് പ്രത്യേക ലൈബ്രറി ഒരുക്കിയ ഒരു ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നതെന്ന് ഓർക്കണം. അവിടെയുള്ള ആളുകൾക്ക് ഞാനവിടെ എൻ്റെ പല ചലച്ചിത്രങ്ങളും പ്രദർശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം അവിടെയുള്ള ആളുകളുടെ സാക്ഷരത തന്നെ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പലരും അവിടെ ലൈബ്രറിയിൽ അധിക സമയവും ചിലവഴിക്കുന്നവരാണ്. കിൻഡിൽ പോലുള്ള പുതിയ പുസ്തകങ്ങൾ ലഭിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറുകയും ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള പുസ്തകങ്ങളെ അവർ ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയും മനുഷ്യനെ എത്തിക്കുക, എവിടെയുമുള്ള മനുഷ്യനുമായി സംവദിക്കുക എന്നുള്ള ഒരു 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 വായനയിലൂടെ സംവദിക്കുക എന്നുള്ള പുതിയ ഒരു ഒരു മേച്ചിൽപ്പുറത്തേക്ക് നാം എത്തി എന്നുള്ളത് നമുക്ക് ആഹ്ലാദം തരുന്ന ഒന്ന് തന്നെയാണ്. പാലക്കാടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാം ഒരു നിളയെന്ന ഒരു ഒരു നദിയുടെ ഇരുകരകളിലും വളർന്ന സംസ്കൃതിയിലാണ് നാം ജീവിക്കുന്നതും വളരുന്നതുമൊക്കെ. ഒരു കാലത്ത് ഈ പുഴയുടെ തീരത്തുണ്ടായിരുന്ന സാഹിത്യകാരന്മാരും കലാകാരന്മാരും അവരാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഭാഷാ സാഹിത്യത്തെയും കലയെയും ഒക്കെ രാജ്യത്തിൻ്റെ നെറുകയിൽ ചൂടി നിന്ന മനീഷികൾ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. നമ്മുടെ പാലക്കാടാണ് വെള്ളത്തിൽ തിരമാലകൾ എന്ന കണക്കെ ഭാഷയെടുത്ത അമ്മാനമാടിയ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹം. കിള്ളികൃഷിമംഗലത്ത് ഇദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം. ഇതുപോലെയാണ് പാലക്കാട് തന്നെയാണ് ഭാഷയെ മറ്റൊരു തരത്തിൽ ഒരു ഗോപുരവൽക്കരിക്കുകയും ഭാഷയെ മറ്റൊരു ഉയരത്തിലേക്ക് കൊണ്ടുപോയ ഒ വി വിജയനും തൊട്ടപ്പുറത്ത് തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയിൽ
അതിർത്തിയെങ്കിലും പാലക്കാടുകാരനായി ജീവിച്ച വി കെ. വി കെന്റെ ഭാഷയ്ക്ക് തുല്യമായിട്ട് തർജ്ജമയ്ക്ക് ഉപരിയായ ഒരു ഒരു ഭാഷ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് വി കെ. കുറച്ചുകൂടി ഈ പുഴയിലൂടെ മുന്നോട്ട് നടന്നാൽ തിരൂരിലെത്തുമ്പോൾ ഭാഷയുടെ പിതാവ് തുഞ്ചത്താചാര്യൻ്റെ നാടാണ്. മലയാള ഭാഷയെ ഇങ്ങനെ തരളിതമാക്കുകയും ഇങ്ങനെ ഭാഷയെ സമ്പുഷ്ടിപ്പെടുത്തുകയും അതിനെ ലോകത്തിൻ്റെ നിറുകയിലേക്ക് സംഭാവന ചെയ്യുകയുമൊക്കെ ചെയ്ത തുഞ്ചത്താചാര്യനെ വായിക്കാതെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. ഈ വായനാ ദിനത്തിൽ മറ്റൊരു വ്യക്തിയെ നമുക്ക് പറയാനുള്ളത് കാസർഗോഡുകാരനാണെങ്കിലും നിളയെ പ്രേമിച്ചുകൊണ്ട് പാലക്കാട്ടേക്ക് കുടിയേറിയ ഭാഷാധാരാളി എന്നൊക്കെ നമുക്ക് പറയാവുന്ന പി കുഞ്ഞിരാമൻ നായരാണ്. പി കുഞ്ഞിരാമൻ നായർ എന്നുള്ള ഒരു ഒരു കവി ഭാരതപ്പുഴയുടെ തീരങ്ങളിലൂടെ അവധൂതനായി അലയുകയും കവിത ആലപിക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഭാരതപ്പുഴയിൽ നിന്ന് കുറച്ച് മാറി അപ്പുറത്തുള്ള ചെറുശ്ശേരിയുടെ ഇല്ലം, ഈ പൂന്താനത്തിൻ്റെ ഇല്ലം മറ്റൊരു വശത്ത്. ഭാഷയുടെ ഈ നവീകരണത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഭാഷയെ നാം പെറ്റമ്മയായി കരുതുന്നുവെങ്കിൽ നമ്മുടെ സംസ്കാരത്തിലേക്കിൻ്റെ ഉയർച്ചയിലേക്ക് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ മലയാള ഭാഷ, നമ്മുടെ മാതൃഭാഷ നാം നെഞ്ചോട് ചേർക്കുക തന്നെ വേണം എന്ന് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ലോകത്തെ കീഴടക്കാൻ ഒരുപക്ഷെ ഇംഗ്ലീഷ് ഭാഷയുടെ ഉയരങ്ങൾ നമുക്ക് വേണ്ടി വരും. അത് ഒഴിവാക്കാൻ പറ്റാത്തതുമായിരിക്കും. പക്ഷേ മനുഷ്യ ഹൃദയത്തിലേക്കുള്ള എളുപ്പവഴിയും മനുഷ്യൻ്റെ ഹൃദയത്തെ തൊടാനുള്ള ഏറ്റവും ആത്മാർത്ഥമായ ശ്രമവും ലഭിക്കണമെങ്കിൽ അത് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മാതൃഭാഷയെ ഈ വായനാ ദിനത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു വലിയ ഒരു കർത്തവ്യമുണ്ട്. നമ്മൾ ഭാഷ ഏത് ഉയരങ്ങളിലേക്ക് നാം യാത്ര ചെയ്താലും എവിടെയെല്ലാം മർത്തിനെത്തിയാലും മലയാളിയായ നമ്മൾ പാലക്കാട്ടുകാർ എവിടെയെല്ലാം എത്തിയാലും നമുക്ക് നമ്മുടെ വളർച്ചയുടെ പടവുകളിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ മൂന്ന് പേരെ വായിച്ചേ പറ്റൂ. അതാ അവരിലൂടെയാണ് നമുക്ക് ഭാഷയുടെ പരിമളവും ഭാഷയുടെ കിലുകിലുക്കവും നമുക്ക് കേൾക്കാനാവുക എന്നുള്ളത് ഉറപ്പാണ്. അതിലൊന്ന് ഭാഷാപിതാവായ തുഞ്ചത്താചാര്യൻ്റെ രാമായണം വായിക്കുക എന്നുള്ളതാണ്. അധ്യാത്മരാമായണത്തിൻ്റെ ലാളിത്യവും അതിൻ്റെ വിസ്തൃതിയും ഉയരവുമെല്ലാം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കും ഈ പദാവലി എടുത്ത് നമ്മുടെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. ഇതുപോലെ തന്നെയാണ് തിരമാലകൾ പോലെ വാക്കുകളെടുത്ത് പ്രയോഗിച്ച കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ നമ്മൾ വായിക്കുക എന്നുള്ളത്. ഇതിലൊക്കെ ലളിതമായി ഒരു ഒരു കൃഷ്ണകഥയിലൂടെ ഭാഷയെ പുതിയ ഗോപുരങ്ങളിലേക്ക് എത്തുകയും ഭാഷയെ നൃത്തമാടാൻ കെൽപ്പ് കൊടുക്കുകയും ഒക്കെ ചെയ്ത ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ വായിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കുഞ്ചനെയും തുഞ്ചനെയും കൃഷ്ണഗാഥാകർത്താവായ ചെറുശ്ശേരിയെയും വായിച്ചാൽ നമുക്ക് മലയാളത്തിൽ ഒരു കാര്യമായ ഒരു ഒരു ബലം, നമ്മുടെ സ്വക്ഷേത്ര ബലം എന്നൊക്കെ പറയുന്നത് നമുക്ക് ലഭിക്കുകയും നമുക്ക് പുതിയ ഉയരങ്ങളിലേക്ക്, അത് ഏത് വായനയായിക്കോട്ടെ, ഈ വായനയായിക്കോട്ടെ, പുസ്തകങ്ങളായിക്കോട്ടെ, ചലച്ചിത്രത്തിൻ്റെ തിരക്കഥയായിക്കോട്ടെ, ഏത് വഴിയിലൂടെ യാത്രയാവാനുമുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നത് കുഞ്ചനിലൂടെയും തുഞ്ചനിലൂടെയും ചെറുശ്ശേരിയിലൂടെയും ഒക്കെ ആയിരിക്കും എന്നുള്ളത് ഈ ഓർമ്മ നാം ഈ ഭാഷാ ദിനത്തിൽ, ഈ വായനാ ദിനത്തിൽ നാം ആലോചിക്കേണ്ടതാണ് എന്ന് പറയാനാണ് ഞാൻ താല്പര്യം. പാലക്കാട് ജില്ലയിലെ ഓരോ വിദ്യാർത്ഥിയും ചെയ്യേണ്ടത് നാം എം ടി ഒക്കെ പറഞ്ഞതുപോലെ ഏത് ലോകത്തിലെ ഏത് വലിയ സമുദ്രത്തിലായാലും ഏത് സമുദ്രത്തിൻ്റെ കരയിലായാലും ഏത് വലിയ പുഴയുടെ കരയിലായാലും എനിക്ക് എൻ്റെ നിളാ നദിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ എം ടി വാസു എന്നതിലുണ്ടല്ലോ നമ്മുടെ പാലക്കാട്ടുകാരൻ. ഈ ഈ വലിയ മനുഷ്യൻ്റെ കഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നാം പാലക്കാടിൻ്റെ ചെത്തവും ചൂരും തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്.
പാലക്കാട്ടുകാരനായ നമ്മുടെ ഒരു ഒരു വലിയ അഹങ്കാരവും സ്വകാര്യ അഹങ്കാരവും ഗർവുമൊക്കെ ഉണ്ടാവേണ്ടത് നാം ഇവിടെ നമുക്ക് ഭാഷ തന്നുപോയ നമ്മുടെ ചെറുശ്ശേരിയെയും തുഞ്ചനെയും കുഞ്ചിനെയും ഒക്കെ ഓർത്തുകൊണ്ടായിരിക്കണം. നമ്മുടെ കല എല്ലാം വളർന്നത് നമ്മുടെ ഈ ഭാഷയിൽ നിന്നും അടിക്കടി ഉയരങ്ങൾ ഉണ്ടാക്കിയത് ഈ ഭാഷയിൽ നിന്ന് ആണ്. അതുകൊണ്ട് പാലക്കാട്ടുകാരായ നമ്മൾ ഈ മൂന്ന് മനീഷികളെ എങ്കിലും വായിക്കണം എന്ന് പറഞ്ഞ് എല്ലാ ഈ വായനാ ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം.